എന്താ സ്മെല്ല് ഇതിൻ്റെ? സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറിനു തോന്നും. അതുകൊണ്ട് നല്ലൊരു സൂപ്പർ കറിയാണ്. ആ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി. ഇനി നമുക്ക് വേറൊരു കറി വേണ്ട. അതുകൊണ്ട് നല്ല ടേസ്റ്റായി കഴിക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള പുളിങ്കറിയാണ്. അത് നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്നൈയിൽ വരെ പോയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഈ പുളിങ്കറി കഴിക്കാൻ ഇടയുണ്ടായി. അപ്പൊ ആ സാഹചര്യത്തിൽ അതൊന്ന് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വളരെ നന്നായി നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ അതാണ് ഒരു റെസിപ്പി ആയിട്ട് ഇടാമെന്ന് വെച്ച്. അപ്പൊ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ പുളിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് ഇതിങ്ങനെ വഴുതനങ്ങ മൊത്തം ഇങ്ങനെ ഒരു വഴുതനങ്ങ ഇതേ സൈസ് വഴുതനങ്ങയാണ് എടുത്തേക്കണ. ഈ വയലറ്റ് കളറുള്ള ഈ വഴുതനങ്ങ ഇങ്ങനെ മൊത്തമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ ഞടുപ്പ് കളയാണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിനകത്ത് ഇത്തിരി കേടൊക്കെ വന്നുകൊണ്ടാണ് ഞാനിതിങ്ങനെ കീറിയെടുത്തേക്കുന്നത്. എന്നിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുവാണ്. ഇതിൻ്റെ ഇതിൻ്റെ കറകുണ്ടോ വെള്ളത്തിൽ, ഒരു അരമണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ കറയുണ്ട് നന്നായിട്ട്. ഈ കറ കളയാൻ വേണ്ടിയിട്ടാണ് ഇത് കീറി വെള്ളത്തിലിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ആ കറയുടെ ചൊവ ഉണ്ടാവും. കണ്ടോ കളർ വ്യത്യാസം, വെള്ളത്തിൻ്റെ ഒരു മഞ്ഞ കളർ പോലെ. ഇതിൻ്റെ ഈ വഴുതനങ്ങയുടെ കറയാണത്. ഈ കറ കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വഴുതനങ്ങ എടുക്കണം. ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ ഇന്ന് ഇത് ഉപയോഗിക്കാനായിട്ട് ഈ കറിക്ക് എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് എള്ളെണ്ണ ഒഴിക്കുവാണ്. ഒരു 3 സ്പൂൺ എള്ളെണ്ണയുണ്ട്. എള്ളെണ്ണ ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് കടുകും ഉലുവയൊക്കെ ഇടാൻ. ഈ എണ്ണയ്ക്കകത്തേക്ക് കടുക്, ഉലുവ ഇത് രണ്ടും ഇട്ടു കൊടുക്കാം. മുളക് ഒരു 5 മുളക് ഇട്ട് കൊടുക്കുവാണ്. വറ്റൽ മുളക് നമുക്കൊന്ന് അതൊന്ന് മൂക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് മൂത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഉള്ളി നന്നായിട്ട് വേണം. ഒരു 10-20 ഉള്ളി വേണം. അതാണ് ഇട്ട് കൊടുക്കുവാണ്. ചുവന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത്. ചുവന്നുള്ളി ഇതൊന്ന് നന്നായിട്ട് വാർന്നു. ഈ ഉള്ളി ചെറുതായിട്ട് ചുവന്നു തുടങ്ങി. ഈ ഉള്ളിയിൽ വലിയ ഉള്ളി നമ്മൾ ഉപയോഗിക്കരുത്. ചെറിയ ഉള്ളി തന്നെ വേണം ഉപയോഗിക്കാൻ. അത് നന്നായിട്ട് വേണം താനും. അത് 2-3 കഷ്ണങ്ങളായിട്ട് ഇത് കണ്ട കീറിയതാണ്. മുഴുവനെ അല്ല കേൾക്കണം, 2-3 കീറിയ ഉള്ളിയാണ്. ഒരു 20 ഉള്ളി കുറയരുത്. ഉള്ളി ഇട്ടെങ്കിൽ അതിന് സ്വാദ് കിട്ടുള്ളൂ ഈ കറിക്ക്. അത് ചെറുതായിട്ട് മൂത്തു തുടങ്ങി. ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചേക്കണം വഴുതനങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വാടണം എണ്ണ കിടന്ന്. എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വാടി കഴിഞ്ഞില്ല, കുറച്ചുകൂടെ നന്നായിട്ട് വാടണം. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളി, ഒരു തക്കാളി ഞാൻ എടുത്തേക്കണത്. ആ തക്കാളി ഇങ്ങിട്ട് കൊടുക്കുവാണ്. അതും നന്നായിട്ട് വാടണം. എണ്ണക്കകത്തോട് നന്നായിട്ട് വാടണം. എന്താ ഇത് വഴുതനങ്ങ എണ്ണ കിടന്ന് നന്നായിട്ട് കളറൊക്കെ കണ്ടോ മാറി, നല്ല വഴുത്തി നല്ല ഇതായി എണ്ണ കിടന്ന് തന്നെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1/2 സ്പൂൺ ഇത്ര മിക്സർ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി 1 സ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ പൊടി
ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തു എണ്ണ കിടന്ന് ആ വഴുതനങ്ങയിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അരപ്പ് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് വേണം നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കാൻ. ഇത് അടപ്പത്തിരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വാളംപുളി പിഴിഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഒരു ചെറുനാരങ്ങ ഒഴുപ്പിൽ ഉള്ള വാളംപുളിയാണ്. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൽ കുറച്ചു നേരം ഇടുവാണെങ്കിൽ നന്നായിട്ട് അത് അങ്ങ് അലുത്ത് കിട്ടും. നമുക്ക് ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പിഴിഞ്ഞെടുക്കാം. എന്താ ചണ്ടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ മാറ്റണം. കറി തിളച്ചു തുടങ്ങി. നമുക്ക് അതിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. തിളക്കി കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അപ്പോഴേക്കും എന്താ ഈ വാളംപുളി നമ്മൾ പിഴിഞ്ഞു വെച്ചത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് പുളി നന്നായിട്ട് എല്ലായിടത്തും ഇളകാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ പുളിയൊക്കെ എല്ലാത്തിലും പിടിച്ച് ഉപ്പും പുളിയെല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ചു. എന്താ തിളച്ച് നല്ല കുറുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കറിക്ക് ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ചാറ് പാടില്ല. തിളച്ച് നന്നായിട്ട് കുറുകണം, എങ്കിലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് പുളിയൊക്കെ ഒന്നുണ്ടോ നോക്കട്ടെ. ഉപ്പും പുളിയെല്ലാം ഉണ്ട്. അത് നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിളച്ച് നന്നായിട്ട് കുറുകി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല സ്മെല്ലാണ് വരുന്നത് കറിയുടെ. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. എള്ളെണ്ണയിലല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ നല്ല സ്മെല്ല്. എള്ളെണ്ണയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഇത് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ കറിയുടെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് കറിവേപ്പില അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കാം. നന്നായിട്ട് കുറുകി. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. എന്താ സ്മെല്ല്! ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറിനാൻ തോന്നും. അതുപോലെ നല്ലൊരു സൂപ്പർ കറിയാണ്. അത് ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി. ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറി വേണ്ട. അതുപോലെ നല്ല ടേസ്റ്റായി കറിക്ക്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുളിങ്കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടുപോലെ. പുളിങ്കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.